അവിടെ ആദ്യഘട്ടം വിജയകരമായിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആനയെ മയക്കി കൂട്ടിലാക്കണം എന്നുള്ളതാണ്. ആശ്രമകരമായ ദൗത്യവും ദൗത്യസംഘം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. കൊണ്ടുകാനികളെ അടക്കം അവിടെ എത്തിച്ച് ആനയെ വണ്ടിയിൽ കയറ്റണം. അതിനുശേഷം ധോണി ഫോറസ്റ്റ് സ്റ്റേഷനോട് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഈ BT7 വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന യുക്കാലി കൂട്ടിലേക്ക് BT7 എത്തിക്കണം. എന്തായാലും ആ ദൗത്യങ്ങളൊക്കെ അവിടെ നിന്ന് പുരോഗമിച്ചു വരികയാണ്. അനുമോദ് കൂടി അവിടെ നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, നേരത്തെയും പ്രദേശവാസികളും ആ നാട്ടുകാരും ഒക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ BT7 പിടികൂടി എന്നത് വലിയ ആശ്വാസമാണ്, പക്ഷേ ഇനിയും ഞങ്ങൾക്ക് ആശ്വാസകരമായി ഉറങ്ങണം, രാത്രി പേടിയില്ലാതെ ഉറങ്ങണം. കഴിഞ്ഞ ദിവസം ഈ BT7 നിരീക്ഷണ സംഘത്തിന്റെ ശ്രദ്ധയിലായിരുന്നപ്പോൾ പോലും മറ്റൊരാന ആ പ്രദേശത്തിറങ്ങുകയും കൃഷിനാശമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക നാട്ടുകാർക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? സ്വാഭാവികമായിട്ട് ആ ഒരു ആശങ്ക തന്നെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് അല്ലേ? BT7 കൂട്ടിലായാലും അത് ആശ്വാസമാണെങ്കിലും ഈ മറ്റാനകളെ പറ്റിയുള്ള ഭയവും ഈ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും രഞ്ജിനി, നമ്മൾ ഇവിടെ വന്ന് ഈ നാട്ടുകാരോടെല്ലാം BT7 പിടിയിലായതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പ്രദേശവാസികൾക്കെല്ലാം പറയാനുള്ളത് ഒരാനയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇല്ലടാ, എങ്ങനെയാ, ഒരുപാട് ആനകൾ നിങ്ങൾക്ക് പ്രശ്നമാക്കുന്നില്ലേ? അതെ അതെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇന്നലെ ഈ ആനയല്ലാതെ വേറെ രണ്ടെണ്ണം വേറെ ഉണ്ടായിരുന്നു. പുലർത്തേക്ക് നാല് മണിക്ക് ആണ്ടിക്കേ സാർ. ഈ ഒരാ ആന മാത്രമല്ല, ഇന്നലെ വന്നിട്ട് ഒരെണ്ണം തന്നെ ഞങ്ങൾ ആണ്ടിക്കയറ്റി അവിടെ നിന്ന് നാല് പേരും കൂടിയിട്ട്. അത് ആണ്ടിക്കയറ്റിപ്പോൾ സാറുമാർ വന്നപ്പോൾ എന്താ പറഞ്ഞറിയേ, എന്ത് നിങ്ങൾ ആണ്ടിക്കയറ്റിയെന്നാണ് ചോദിച്ചത്. കൃഷി സ്ഥലത്ത് നിന്ന് എന്തിനാണ് ആണ്ടിക്കയറ്റിയെന്ന് എന്നോട് ചോദിച്ചാണ്. ആണ്ടിക്കയറ്റിയത് എൻ്റെ കൃഷി നശിപ്പിക്കുന്ന സമയത്ത് ഞാൻ ആണ്ടിക്കയറ്റുമ്പോൾ എന്തിനാണ് ആണ്ടിക്കയറ്റി, ഞങ്ങൾ ആന നിരീക്ഷണത്തിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നലെ കാലത്ത് നമ്മുടെ പാടത്ത് ഇറങ്ങിയിട്ട് മൂന്ന് ആന ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചിറക്കണം, കണ്ണുകൊണ്ട് കാണണം. എന്താ പറയുക, കൊയ്യാനായ ഇതാണ് കുട്ടിളങ്കതിരാണ് കംപ്ലീറ്റ് നശിപ്പിച്ചിറക്കണം. നെല്ലായിരുന്നു, നെല്ല് നല്ല നെല്ലായിരുന്നു, കംപ്ലീറ്റ് നശിപ്പിച്ചിറക്കണം. ആരോട് പറയാനാണ്? ആനയൊക്കെ ഒരുപാട് നെല്ല് നശിപ്പിച്ചിട്ടുണ്ട്. ആനകൾ വനത്തിൽ ഒത്തിരി ആനകളുണ്ട്. PT7 പോയാലും വേറെ മൂന്ന് ആനകൾ വേറെ ഉണ്ട്, ഇവനും കൂട്ടി നാലാണ് ആന. ഇപ്പൊ PT7 പോയാൽ മൂന്നെണ്ണമായി മാറും, അത്രേ ഉള്ളൂ. പാലക്കാട് ടെസ്കർ 1 ഉണ്ടാവാറുണ്ട്. ടെസ്കർ 1, 2, 3, 4, 5 അങ്ങനെ എണ്ണം കൂടുതലാണ്. പക്ഷെ ഇപ്പൊ ഈ വെടിവെച്ചത് ജനങ്ങൾക്ക് ഒരു ആശ്വാസം, ഇത് അക്രമാസക്തമായ ആനയാണ്. ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വനത്തിൽ സ്വാഭാവികമായിട്ടും ഭക്ഷിക്കാൻ അവർക്ക് ഭക്ഷ്യവസ്തുക്കളില്ല. നാട്ടിലേക്ക് ഇറങ്ങിയാൽ വാഴ, നെല്ല് എല്ലാം യഥേഷ്ടം കിട്ടും. പക്ഷെ നമ്മൾ ആനകളെ ആട്ടിക്കയറ്റി പടക്കം പൊട്ടിച്ച് എന്തെങ്കിലും ചെയ്താൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് കേസുണ്ട്. ഞങ്ങൾ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഫെൻസിങ് ഇടുക, റെയിലിംഗ് ഫെൻസിങ് ഇടുക, മനസ്സിലായി? ആനിങ്ങട് കൃഷി ഭാഗത്തേക്ക് വരാതിരിക്കുക, ജനങ്ങൾ തങ്ങുന്ന ഭാഗത്തേക്ക് വരാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ മനസ്സിലായി. അതാണത് മനസ്സിലായിട്ട്. മുമ്പ് കാലത്ത് ഇത്രയൊക്കെ ഇതിനേക്കാൾ വന്യജീവികളുടെ സമയം അന്ന് കുഴപ്പമില്ല. ഞങ്ങൾ പണ്ട് ഈ മലയിലൊക്കെ കടന്നിട്ടുണ്ട് രാത്രി വന്നിട്ട്, അന്നൊന്നും കുഴപ്പമില്ല. കുഴപ്പം ഇപ്പോൾ ഈ സമീപകാലത്ത് ഒരു 10-15 വർഷമായിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. എന്താ നമ്മൾ പറഞ്ഞു, മുകളിൽ ആനയ്ക്ക് കഴിക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അവിടെ ഭക്ഷിക്കാനോ ഒന്നുമില്ല. മുയലെ താഴത്തെ നെല്ല്, റബ്ബർ, അങ്ങനെ പല സാധനങ്ങളുണ്ട്, കവുങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ട് വരികയാണ് താഴത്തേക്ക്, അതാണ് സംഭവം. സമയം കഴിഞ്ഞ് പിന്നെ ചക്കയായി, പിന്നെ ചക്ക തേടി വരാനായി. നെല്ലിൻ്റെ സമയം കഴിഞ്ഞ് സീസൺ കഴിഞ്ഞ് കുറച്ച് ഇടവിള കഴിയും. ഇടവിള കഴിഞ്ഞ് പിന്നെ ചക്കയുടെ സീസണായി. അപ്പോൾ ചക്ക തന്നെ ഇറങ്ങി. ഇതൊക്കെയാണ് ഓരോ കാലത്തിലുള്ള വിളകൾ, ഓരോ വിള നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അവർക്ക്? ഭക്ഷണം ഇവിടെ താഴെയാകുമ്പോൾ ഭക്ഷണമുണ്ട്, അവർ പിന്നെ വല്ല ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ഇറങ്ങി വരും. അത് തന്നെയാണ്, അത് കൃഷിക്കാരന് ബുദ്ധിമുട്ടായി. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നതാണ് ഇവരൊക്കെ തന്നെ ഒരേ പോലെ ആവശ്യപ്പെടുന്ന കാര്യം. കാരണം ഒരു PT7 ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നങ്ങളൊക്കെ. എന്താ നിങ്ങളെ ഭാഗത്തൊരു സൊല്യൂഷനായിട്ട് അധികൃതരോട് പറയാനുള്ളത്? ഇതിനെ തടയണം, ഞങ്ങൾ ഇവിടെ തടയണം. അല്ലെങ്കിൽ മൃഗങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, എന്തറിയോ? അല്ലെങ്കിൽ അവരിൻ്റെ ഞങ്ങൾക്ക് ശല്യം വരരുത്, കൃഷിക്ക് ഞങ്ങൾക്ക് എന്തറിയോ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഞങ്ങൾ വീട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ. കാരണം എന്താ, ഞങ്ങൾ ജീവിക്കാൻ പറ്റില്ല, പിന്നെ ഇവിടെ ഇതിൻ്റെ കാര്യമില്ലല്ലോ. അതാണ് അവസ്ഥ. പിന്നെ പുറത്തിറങ്ങാനും പറ്റില്ല. 6 മണി കഴിഞ്ഞ്, വൈകുന്നേരം 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല. കാലത്ത് 7 മണി കഴിയാണ്ട് വിളിക്കിറങ്ങാനും പറ്റില്ല. അതാണ് അവസ്ഥ. ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല ഇവിടെ. നാളികേരം ചെയ്യാൻ പറ്റില്ല, നെല്ല് ചെയ്യാൻ പറ്റില്ല, ഒരു സാധനം ഇടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇതിനെ എങ്ങനെ ഇരിക്കുക? സകല വസ്തുക്കളും ഇവർ
തീർച്ചയായും ഇത് വലിയൊരു ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. കാരണം ഈ ഒരു മേഖല വനത്തോട് ചേർന്നുള്ള മേഖലയിൽ എല്ലാം തന്നെ ദിനഭേദമില്ലാതെ ഈ ആനകളുടെയും മറ്റ് വന്യജീവികളുടെയും ശല്യം തുടർച്ചയായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വിളവ് വെച്ചാലും അത് നശിപ്പിക്കുന്ന സാഹചര്യം, ഫലവൃക്ഷങ്ങളാകട്ടെ നെല്ലാകട്ടെ വാഴയാകട്ടെ ഏതാണെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഈ വന്യജീവൻ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഈ പ്രദേശവാസികളൊക്കെ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടായിരുന്നു ഈ ആനകളുടെ ശല്യമൊക്കെ? ആന പിടിച്ചത് വളരെ സന്തോഷം, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കൃഷിയൊക്കെ നശിപ്പിക്കുന്നു. ഇല്ല ഞാൻ പോയില്ല, കണ്ടിരുന്നു. വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ PT7 പിടികൂടിയതിൻ്റെ ഒരു ആശ്വാസവും എല്ലാവരും തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല ഈ ആനകളുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിങ്ങൾ എവിടുന്നാണ്? ഞങ്ങൾ റെയിൽവേ കോളനിയിൽ നിന്നാണ്, വൈറ്റമംഗലം ഭാഗത്ത്. ഈ ആനകളുടെ ശല്യമൊക്കെ അനുഭവിച്ചിട്ടില്ല, കേട്ടറിവാണ്. നമ്മൾ ഓട്ടോ ഡ്രൈവറാണ്, കേട്ടറിഞ്ഞു വന്നതാണ്. ധോണി പാദങ്ങൾക്കൊക്കെ ഓട്ടം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. തീർച്ചയായും പ്രദേശവാസികളുടെ ആശങ്കയാണ് അവിടെ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ PT7 പിടികൂടിയതോടുകൂടി ആ ഒരു ഭയം അവിടെ നിന്ന് മാറുന്നില്ല. ശാശ്വതമായ പരിഹാരം വേണം. മറ്റാനകളും ഇത്തരത്തിൽ കാടിറങ്ങി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം ഒരു ശാശ്വതമായ പരിഹാരമാണ് നാട്ടുകാർ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായ കഥകളും അനുഭവങ്ങളുമാണ് പറയാനുള്ളത്. എന്തായാലും ഞായറാഴ്ച പ്രഭാതത്തിൽ വളരെ നല്ല ആശ്വാസകരമായ ഒരു വാർത്തയാണ് പാലക്കാട് നിന്നുണ്ടായത്. PT7 പിടികൂടാനുള്ള ദൗത്യം തുടക്കത്തിൽ തന്നെ ഇന്ന് രാവിലെ തന്നെ സംഘത്തിന് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ തുടർ വാർത്തകൾ ഉണ്ടാവണം. എന്തായാലും പ്രഭാത കേരളം വളരെ സമഗ്രമായൊരു വാർത്താചിത്രവുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്താനാണ് ഞങ്ങൾ രാവിലെ മുതൽ തന്നെ ശ്രമിച്ചത്. പക്ഷേ പാലക്കാട് വലിയ വാർത്തയുണ്ടായ സാഹചര്യത്തിൽ അതിലേക്ക് തന്നെ ഞങ്ങൾ പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്തായാലും പാലക്കാടും ധോണിയും കാട്ടാനയും PT7 ദൗത്യസംഘവും ഒക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത.